വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സംസ്ഥാന അധ്യക്ഷൻ ടി നസറുദ്ദീൻ വിടവാങ്ങി. ഏതാണ്ട് 3 പതിറ്റാണ്ടുകളോളം അത്തരമൊരു സംഘടനയുടെ തലപ്പത്ത് അതിൻ്റെ അധ്യക്ഷനായി പ്രസിഡൻ്റായി പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം യാത്രയാകുന്നത്. വ്യക്തിപരമായ വ്യത്യസ്ത അഭിപ്രായങ്ങൾക്ക് നടുവിലും ഒരു സാമൂഹ്യ നിരീക്ഷകനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്ഥാനം വഹിക്കലാണ്, അല്ലെങ്കിൽ സംഘടിപ്പിക്കലാണ്, ശക്തി തെളിയിക്കലാണ് നസറുദ്ദീൻ തെളിയിച്ചത്. അദ്ദേഹത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുമായും അതിൻ്റെ അധ്യക്ഷനുമായും ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡയറക്ടറായിരിക്കെ വളരെ അടുത്ത് ഇടപഴകാനും അതുപോലെ തന്നെ വിവിധ പരിപാടികളുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനായി കഴിഞ്ഞിട്ടുണ്ട്. വ്യാപാരി വ്യവസായ സമിതിയുമായും ചേർന്ന് പല സന്ദർഭങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. GKSF എന്നത് ഒരു ടൂറിസം ബന്ധിത വ്യാപാരോത്സവമായതുകൊണ്ട് പലപ്പോഴും വ്യാപാരികളുടെ സഹകരണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതിലെ ഒരു മുഖ്യ ഘടകമാണ്. ആ മേഖലയുമായൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൻ്റെ അനുഭവങ്ങളിലൂടെ എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ടി നസറുദ്ദീൻ എന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അധ്യക്ഷൻ്റേത്. ചില മേഖലകളെ നമ്മൾ സമൂഹത്തിൽ വൾണറബിളായി അല്ലെങ്കിൽ അസംഘടിതരായി തുടർന്നു കൊണ്ടുപോകുന്നതിനിടയിൽ അതിനെ സംഘടിപ്പിക്കുകയും അതിന് മറ്റു ചില മുഖങ്ങൾ നൽകുകയും ചെയ്യുന്ന ചില നിയോഗങ്ങൾ ചരിത്രപരമായി പല സംഭവങ്ങളിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഒരു കാലത്ത് പാല് ചായക്കടകളിൽ കൊണ്ടുപോയി കൊടുത്തും വീടുകളിൽ വിറ്റും സമയത്ത് കാശ് കിട്ടാതെയും അല്പം കാശ് വാങ്ങിച്ചും ചായക്കടകളിലെ കുശിനിപ്പണിയൊക്കെ ചെയ്ത് സന്ധ്യാനേരങ്ങളിൽ പോയി കാശിന് കാത്തു നിൽക്കുന്ന പാല് കച്ചവടക്കാരനെ ക്ഷീരകർഷകൻ എന്ന ഒരു മേൽവിലാസത്തിൽ അറിയിച്ചത് മിൽമ എന്ന സ്ഥാപനത്തിൻ്റെ ആവിർഭാവത്തോടുകൂടിയാണ്. അതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ സമൂഹത്തിൽ പലപ്പോഴും വേണ്ട പകുതി മതി വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്ന പാൽ കച്ചവടക്കാരൻ പിന്നീട് ക്ഷീരകർഷകൻ എന്നൊരു മേൽവിലാസം വരികയും ലാഭമോ നഷ്ടമോ ആണെങ്കിലും അവന് അവൻ്റേതായ ഒരു മേൽവിലാസം ഉണ്ടാവുകയും ചെയ്തത്. വ്യാപാരി വ്യവസായികളുടെ കാര്യത്തിലും അതുതന്നെയാണ് സ്ഥിതി. പലതരത്തിലുള്ള സംഘർഷങ്ങളിലൂടെയും അതുപോലെയുള്ള വെല്ലുവിളികളിലൂടെയും ഒക്കെ കടന്നു പോകുമ്പോൾ ആ വിഭാഗത്തിലെ തട്ടുകടക്കാരൻ മുതൽ വലിയ വലിയ സൂപ്പർ മാളുകൾ വരെയുള്ള സ്ഥാപനങ്ങളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് പറയുന്ന ഒരു സാമൂഹിക അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ സംഘടനയുടെ നേതൃത്വത്തിൽ അണിനിരത്തുകയും അവരുടെ ഒരു ശബ്ദം ഏറ്റവും കരുത്തോടെ സമൂഹത്തിലും അധികാരികളുടെ മുന്നിലേക്കും എത്തിക്കുന്നതിലൂടെ അതിനൊരു പുതിയ രൂപവും ഭാവവും നൽകുന്നതിന് ടി നസറുദ്ദീൻ എന്ന സംഘാടകന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേറിട്ട ഒരു നിലപാടും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വവും. എന്ന് മാത്രവുമല്ല, 3 പതിറ്റാണ്ട് ഒരു സംഘടനയുടെ അധ്യക്ഷനായിരിക്കുകയും അദ്ദേഹത്തോട് സംഘടനാ വിഷയങ്ങളിൽ വിയോജിക്കുന്ന പലരും ഒറ്റപ്പെട്ടോ അല്ലെങ്കിൽ വെട്ടിനിരത്തപ്പെട്ടോ ആ സംഘടനയിൽ നിന്ന് പോകേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷവുമൊക്കെ ഉണ്ടാകുമ്പോഴും എന്തെല്ലാം തരത്തിലുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തിയാലും അതൊന്നും തന്നിലേക്കെത്താതെ തന്നെ ബാധിക്കാത്ത വിധം അവസാന ശ്വാസം വലിക്കുന്നതുവരെ അതിൻ്റെ കരുത്ത് ടി നസറുദ്ദീൻ കാണിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വ്യക്തിപരമായി അദ്ദേഹത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും അനുഭവങ്ങളും എല്ലാവർക്കുമുണ്ട്, എനിക്കും ഉണ്ടാകാം. എന്നിരുന്നാൽ പോലും ഇന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയ സാമൂഹിക സംഘടനകളിൽ പോലും 5-ഓ 10-ഓ വർഷത്തിനപ്പുറത്തേക്ക് ഒരു പദവിയിൽ തുടരുക എന്ന് പറയുന്നത് അതിസാഹസികവും അമാനുഷികമായ കാര്യവുമാണ്. എന്നാൽ അത് അസാധ്യമല്ല എന്ന് തെളിയിച്ച അപൂർവം സംഘാടകരിൽ ഒരാളാണ് ടി നസറുദ്ദീൻ. അദ്ദേഹം പലപ്പോഴും വ്യാപാരികൾക്ക് ആവേശവും പ്രതീക്ഷയും നൽകി അധികാരികളെ ഏറ്റവും ഗൗരവമാംബിതം വിറപ്പിക്കുകയും താൻ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നതെന്ന് ഒരുപക്ഷെ ചർച്ച ചെയ്യുമ്പോഴോ ചർച്ച ചെയ്ത് കഴിഞ്ഞോ മനസ്സിലാകാത്ത വിധം വേറിട്ട നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായിരുന്നു അദ്ദേഹം. നികുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോടാകട്ടെ, രാഷ്ട്രീയ സംഘടനാ നേതാക്കളോടാകട്ടെ, മറ്റേത് വിഷയങ്ങളിൽ വന്നാലും വ്യാപാരികളുടെ ഒരു ശബ്ദമെന്നോണം നസറുദ്ദീൻ്റെ അഭിപ്രായം എന്താണ് എന്ന് കേരള സമൂഹം കാത്തിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ആ വ്യക്തിയുടെ ഒരു കഴിവുകൂടിയാണ്. സ്ഥാനങ്ങൾ ശ്രദ്ധേയമാകുന്നത് ചില വ്യക്തിത്വങ്ങളുടെ നിലപാടുകൾ കൊണ്ടുകൂടിയാണ്. ഇവിടെ ഒരു ചെറിയ വ്യാപാര സ്ഥാപനം മാത്രം സ്വന്തമായുള്ള മിഠായി തെരുവിലെ ഒരു വ്യാപാരി കേരളത്തിലെ മുഴുവൻ വ്യാപാര സമൂഹങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടും ബന്ധപ്പെടുത്തിക്കൊണ്ടും ഇതൊരു സുസംഘടിതമായ ശക്തിയാണെന്നും ഇതിനെ അവഗണിക്കാനാവില്ലെന്നും ഇതിൻ്റെ അഭിപ്രായങ്ങൾക്ക് ചെവി കൊടുക്കേണ്ടി വരുമെന്നും കേരള സമൂഹത്തിൽ തെളിയിക്കാൻ ഈ കച്ചവടക്കാരുടെ സംഘം എന്ന ഒരു പേരിനെ
വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നൊരു മേൽവിലാസത്തിലൂടെ അദ്ദേഹത്തിന് സാധ്യമായി എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിനെ വിമർശിക്കുന്നവരും വിമർശിച്ചവരും ആരും ഒരു സംഘാടകനെന്നുള്ള നിലയിലും ഒരു നേതൃപാഠവുമുള്ള ആളെന്നുള്ള നിലയിലും ഒരിക്കലും നസറുദ്ദീനോട് വ്യത്യസ്തമായ ഒരഭിപ്രായം രഹസ്യമായോ പരസ്യമായോ പറഞ്ഞിട്ടുണ്ടാവില്ല. ഏതായാലും ആ മനുഷ്യൻ വിടവാങ്ങുമ്പോൾ ആ സംഘടനയുടെ ശൂന്യത അത് നാം ശ്രദ്ധിക്കുന്നതിനേക്കാൾ വലുതാണ്. അത്തരം വ്യക്തിപ്രഭാവത്തോടെ എല്ലാം കൈപ്പിടിയിലൊതുക്കി വലിയ വന്യമായ കരുത്തോടെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന മറ്റൊരാൾ എന്നത് ആ സംഘടനയുടെ മുമ്പിലുള്ള ഒരു വലിയ വെല്ലുവിളിയുമാണ്. അദ്ദേഹത്തിന് പടച്ചതമ്പുരാൻ പുറത്തുകൊടുത്ത് പരലോകം വിജയിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വ്യാപാരി സമൂഹത്തോടുള്ള അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു.